ഇന്ന് ഉത്രാടമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോട്ടലിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ സദ്യയൊക്കെ ഒരുക്കാൻ വേണ്ടി വന്നേക്കുവാണ് നാളെ കുറച്ചും കൂടെ ഉണ്ട് ഇന്ന് അത്രയില്ല ഉത്രാടം ആയതുകൊണ്ട് കുറച്ച് വരെ ഓർഡർ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇന്ന് ചെയ്യുന്നത് വേറെ ആരുമില്ല ഇവിടെ കഴുകാൻ പാത്രങ്ങളൊക്കെ കഴുകാൻ മാത്രം ഒരു ചേച്ചിയുണ്ട് പിന്നെ കുക്കിംഗ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ സദ്യവട്ടമൊക്കെ കുറേശ്ശെയൊക്കെ നിങ്ങളെ കാണിക്കാം മൊത്തത്തിലൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് ബോറടിക്കില്ല അപ്പൊ ഇച്ചിരി ഒക്കെ കാണിക്കാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ തുടങ്ങാൻ പറ്റും നമ്മുടെ ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ചേനയുണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പച്ചക്കറി ഐറ്റങ്ങളെല്ലാം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ് അവിയില് അവിയിന് സാമ്പാറിന് പച്ചടിക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇപ്പൊ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ആദ്യം ഇതെല്ലാം ക്ലീൻ ചെയ്യണം അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പൊ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത് കുമ്പളങ്ങയാണ് സാമ്പാറിനും അവിയലിനും പച്ചടിക്കും വേണ്ടിയുള്ള കുമ്പളങ്ങയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഉത്രാടദിനത്തിന്റെ ആദ്യത്തെ കട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമ്മുടെ പച്ചടിക്കുള്ള പച്ചടി സാമ്പാർ അവിയലല്ലേ അവിയലിന്റെ കുമ്പളങ്ങ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുവാണ് ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പൈനാപ്പിൾ ആണ് നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ബീട്രൂട്ട് കുമ്പളങ്ങ മൂന്ന് പച്ചടിയാണ് പിന്നെ കിച്ചടി നമ്മൾ പാവയ്ക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ തോരൻ കറി നമ്മുടെ ക്യാരറ്റ് ബീൻസ് പിന്നെ ക്യാബേജ് ഈ മൂന്നെണ്ണം ആണ് പാവയ്ക്ക ഇവിടെ ഇരിപ്പുണ്ട് ഇത് വറുത്ത് പൊടിക്കണം നമ്മൾ കിച്ചടി ആക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ നമ്മൾ പണിയെല്ലാം തുടങ്ങി രാവിലെ ചെയ്താലേ നമുക്കൊരു ഒരു 12:30 ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് കൊടുക്കേണ്ടതാണ് സദ്യ അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങിയതാണ് അപ്പം പെട്ടെന്ന് എല്ലാം കട്ട് ചെയ്തിട്ട് കാണാം രാവിലെ തുടങ്ങി പണി നമ്മുടെ തീർന്നു നമ്മുടെ ചോറും സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ചോറ് മൂന്ന് തരം പായസം പാൽപ്പായസം പാൽപ്പായസം പരിപ്പ് പായസം അടപ്പായസം പഴം ഇനി നമ്മുടെ ഇത് നാരങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ എരിശേരിയാണ് ഇത് അവിയല് ഇത് കുറുക്ക് കാളൻ പിന്നെ ഇത് നമ്മുടെ പരിപ്പും നെയ്യും കൂടെ ഇത് നമ്മൾ പാർസൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചാക്കിയത് പരിപ്പും നെയ്യും കൂടെ പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി പിന്നെ കൂട്ടുകറി പിന്നെ നമ്മുടെ തോരൻ ഇത് ഓലൻ പിന്നെ ബീട്രൂട്ട് പച്ചടി പാവയ്ക്ക കിച്ചടി പിന്നെ കുമ്പളങ്ങ പച്ചടി മെഴുക്ക് വരട്ടി പിന്നെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ പിന്നെ ഇത് നമ്മുടെ മോരും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ചതച്ചതാണ് അത് നമ്മൾ കൊടുക്കുന്നുണ്ട് സദ്യക്ക് പിന്നെ നമ്മുടെ ഉപ്പുമാങ്ങയുണ്ട് പിന്നെ അച്ചാർ പിന്നെ കൊണ്ടാട്ടം പപ്പടം ഇത്രയും സാധനം പിന്നെ ചിപ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്തു ഇതിപ്പോൾ നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണസദ്യ ഇനി നമ്മൾ പാക്കിങ്ങിലോട്ട് കടക്കുകയാണ് അപ്പോൾ നമ്മുടെ പാഴ്സൽ റെഡി ആയിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ പാഴ്സൽ കിട്ടുന്നത് ഇത് ചോറാണ് അതിൻ്റെ ബാക്കിയുള്ള സാധനം ഇങ്ങനെ മുത്തും എല്ലാം ഒരു സെറ്റ് പാഴ്സൽ കെട്ടിക്കഴിഞ്ഞു ഇതേപോലെ നമുക്ക് ഇന്ന് കെട്ടാനുള്ള 10-20 എണ്ണം കൂടെ ഇനി കെട്ടണം 20 പാഴ്സലും കൂടെ കെട്ടിയാൽ നമ്മുടെ പരിപാടി ഇതിപ്പോൾ ഒരു സെറ്റാണിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം.